സ്നേഹ നമസ്കാരം. പുതുമകളെ പുൽകിയാലേ പുതിയ ജീവിതാനുഭവങ്ങൾ ലഭിക്കുകയുള്ളൂ. ഗ്രാമത്തിൻ്റെ അതിർത്തിയിലായി ഒഴുകുന്ന വലിയ പുഴയുടെ അടുത്ത് തന്നെ ചെറിയ ഒരു തോടുമുണ്ട്. മഴക്കാലമാകുമ്പോഴേക്കും പുഴയിലെ വെള്ളം കരകവിഞ്ഞ് തോടിലേക്ക് ഒഴുകിയെത്താറുമുണ്ട്. അപ്പോൾ തോടും പുഴയും തമ്മിൽ തിരിച്ചറിയാനാവാത്ത വിധം അവ ഒന്നായി ഒഴുകാറുമുണ്ട്. ഈ സമയം പുഴയിലുള്ള ജീവികളെല്ലാം തോട്ടിലേക്കും തോട്ടിലുള്ളവ പുഴയിലേക്കും നീന്തിയെത്താറുണ്ട്. എന്നാൽ വേനൽക്കാലമാവുമ്പോഴേക്കും പുഴയും തോടും തമ്മിൽ തിരിച്ചറിയുന്ന വിധം അവയുടെ ഇടയിൽ ഒരു കരഭാഗം കാണപ്പെടാറുണ്ട്. വേനൽ കടുക്കുമ്പോഴേക്കും തോട്ടിലെ വെള്ളം വറ്റി വരണ്ട് അത് ചെറിയ ഒരു ചെളിക്കുഴിയായി തീരാറുണ്ട്. ഒരു തവണ പതിവിലും കൂടുതൽ വേനൽ രൂക്ഷമാകുന്നത് കണ്ട് തോട്ടിലുള്ള മത്സ്യങ്ങളെല്ലാം പുഴയിലേക്ക് പോകാൻ തീരുമാനിച്ചു. പോകാൻ ഒരുങ്ങവെ തങ്ങളുടെ കൂടെ കൂടാൻ അവർ ആമയെയും ക്ഷണിച്ചു. എന്നാൽ ആമ പറഞ്ഞു, എനിക്കിവിടെയാണ് ജീവിച്ച് പരിചയം, ഇതാണ് സുഖവും, അതുകൊണ്ട് ഞാൻ ഇവിടം വിട്ട് എവിടേക്കും വരുന്നില്ല, ഞാൻ ഇവിടെ തന്നെ താമസിച്ചു കൊള്ളാം. മത്സ്യങ്ങൾ ഏറെ നിർബന്ധിച്ചിട്ടും അവയോടൊപ്പം പുഴയിലേക്ക് പോകാൻ ആമ വിസമ്മതിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വേനൽ വീണ്ടും കടുത്തു. തോട്ടിലെ വെള്ളമെല്ലാം വറ്റി അതിൻ്റെ നടുവിൽ ഒരു ചെളിക്കുഴി മാത്രം ബാക്കിയായി. അപ്പോഴും പുഴയിലേക്ക് പോകാതെ ആമ ചെളിക്കുഴിയിൽ പുതഞ്ഞു കിടന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അതുവഴി കടന്നു വന്ന ഒരു കർഷകൻ ചെളി ശേഖരിക്കുന്നതിനായി തൻ്റെ ഇരുമ്പ് തൂമ്പ കൊണ്ട് ആ ചെളിക്കുഴിയിലേക്ക് ആഞ്ഞുവെട്ടി. ചെളിയുടെ കട്ടയാണെന്ന് കരുതി അയാൾ അടിച്ചത് ആമയുടെ പുറത്തായിരുന്നു. ശക്തമായ ആ പ്രഹരമേറ്റ് ആമയുടെ തോട് പൊട്ടി ശരീരം മുറിഞ്ഞ് അതിൻ്റെ അന്ത്യം സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മളും പലപ്പോഴും ഈ ആമയെപ്പോലെ പരിചിതമായ സാഹചര്യങ്ങളും സുഖകരമായ ചുറ്റുപാടുകളും ഒഴിവാക്കി പുതിയ ഇടങ്ങളിലേക്ക് ചെല്ലാനും അവിടെ നേരിടുന്ന വെല്ലുവിളികൾ ഏറ്റെടുക്കാനും വിമുഖത കാട്ടാറില്ലേ? പുതുമകളെ പുൽകുകയും പരിചിതമല്ലാത്തവയെ സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഭവം കൊണ്ട് സമ്പന്നമാകുന്നത്.